തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ വാട്ടർ ടാങ്കിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. മുട്ടത്തറ സ്വദേശി സിന്ധുവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 4 ദിവസമായി സിന്ധു ചികിത്സയിലായിരുന്നു. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിജി മിനീഷ് കുമാർ ചേരുന്നു. മിനീഷ്, എന്ത് സംഭവിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം? അരുൺ, ഒരു പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ പോലീസിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരമനുസരിച്ച് ആത്മഹത്യ എന്നാണ് അവർ പറയുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ 11-ാം വാർഡിൽ ചികിത്സയിലായിരുന്നു മുട്ടത്തറ സ്വദേശി സിന്ധു എന്നാണ് ഇവരുടെ പേര്. തക്കാളിപ്പനി ബാധിച്ചതിനെ തുടർന്നാണ് സിന്ധുവിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. ഈ 4 ദിവസം ഇവിടെ ചികിത്സ തേടുകയായിരുന്നു. എന്നാൽ ഈ കാലിലൊക്കെ വ്രണം വന്ന ഒരു ഭീകരമായ ഒരു അവസ്ഥ കാലിൽ ഉണ്ടായതിനെ തുടർന്ന് ചില ആൾക്കാർ അത് ക്യാൻസർ ആണെന്നൊക്കെ പറഞ്ഞവരെ ഭീതിപ്പെടുത്തുമായിരുന്നു. ഇതിൽ മരണമെന്താണ്, മറ്റ് ചികിത്സകൾ ഫലിക്കുന്നില്ല എന്നുള്ള ഒരു നിരാശയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഡയാലിസിസ് യൂണിറ്റിന് തൊട്ട് മുന്നിലെ ഒരു വാട്ടർ ടാങ്കിൽ, 5000 ലിറ്ററോളം വരുന്ന ഒരു വാട്ടർ ടാങ്കിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. അപ്പൊ ഇവരിൽ നിന്ന് കിട്ടും, ആശുപത്രി അധികൃതരിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു വിവരമനുസരിച്ച് ഈ വാട്ടർ ടാങ്കിനുള്ളിലേക്ക് ഇവർ കയറി ആ വെള്ളത്തിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് അറിയുന്നത്. ഇന്നലെ രാവിലെ 10 മണി മുതൽ ഈ സ്ത്രീയെ ഈ ആശുപത്രി വാർഡിൽ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ അന്വേഷിക്കുകയായിരുന്നു. എന്നാൽ പല സ്ഥലത്തും ബന്ധു വീടുകളിലും അതുപോലെ തന്നെ അന്വേഷിക്കാൻ കഴിയുന്ന ഇവർക്ക് ബന്ധമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇവർ അന്വേഷിച്ചു. പക്ഷെ യാതൊരു വിവരം കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ പോലീസും ആശുപത്രി അധികൃതരും ഈ അന്വേഷണം ഈ ആശുപത്രിക്കുള്ളിൽ തന്നെയുള്ള ഇത്തരത്തിലുള്ള വാട്ടർ ടാങ്കും അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ അന്വേഷണം വ്യാപിപ്പിച്ചത്. തുടർന്നാണ് വാട്ടർ ടാങ്കിനുള്ളിൽ മൃതദേഹം ഉണ്ടെന്നുള്ള ഒരു സൂചന ലഭിക്കുകയും അവിടെ നിന്ന് ഈ ഇന്ന് രാവിലെ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി ഇപ്പോൾ പരിസരവും വാട്ടർ ടാങ്കും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പരിശോധിച്ചു വരുന്നുണ്ട്. പോലീസ് എത്തി മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. തുടർന്ന് അതിനുശേഷം മാത്രമേ ഇതിന്റെ വ്യക്തമായ ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. അരുൺ.